അപേക്ഷ നൽകിയാൽ 24 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ് നൽകുന്ന പദ്ധതി പ്രകാരം ജില്ലയിൽ ഇതുവരെ നൽകിയത് 3861 കാർഡുകൾ. സത്യവാങ്മൂലം അടിസ്ഥാനമാക്കി സൗജന്യ റേഷൻ എന്ന ആനുകൂല്യം കരസ്ഥമാക്കിയത് 5103 പേർ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ലോക്ഡൌണിനോടനുബന്ധിച്ചാണ് അപേക്ഷ നൽകിയാൽ 24 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ് നൽകുവാൻ സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയത്. കാർഷിക മേഖലയിൽ പ്രകടമായ മാറ്റം കൊണ്ടുവരാനും കൃഷിയെ ആധുനികവൽക്കരിക്കാനും വൈകിക്ക് കഴിഞ്ഞുവെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കേരളത്തിൽ കാർഷിക വിപ്ലവം നടന്നു എന്നും കാർഷിക മേഖലയിൽ അതിശയകരമായ മുന്നേറ്റമാണ് 5 വർഷം നടന്നതെന്നും കേരളത്തിലെ കാർഷിക നയങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിപ്രായപ്പെട്ടു. മൂല്യവർദ്ധിത ഉൽപാദന രംഗത്തെ വൈകയിലൂടെ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്ന് അധ്യക്ഷത വഹിച്ച കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. വൈകയിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് 50+ സംരംഭകർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നുണ്ട്. വൈകയിലൂടെ വ്യാപകമായ ചക്കയുടെ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ചക്കയെ സംസ്ഥാന ഫലമായി സർക്കാർ പ്രഖ്യാപിച്ചതായി മന്ത്രി പറഞ്ഞു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ നവീകരിച്ച ചേലക്കര ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനാകും. ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് മുഖ്യാതിഥിയാകും. പട്ടികജാതി വകുപ്പിൽ നിന്നും അനുവദിച്ച 8.68 കോടി രൂപ ചിലവഴിച്ചാണ് തിരുവില്ലാമല മണർക്കാട് വില്ലേജിലെ ചേലക്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കെട്ടിടത്തിന്റെ നവീകരണം യാഥാർത്ഥ്യമാക്കിയത്. രമ്യ ഹരിദാസ് എം പി, യു ആർ പ്രദീപ് എം എൽ എ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പഴയന്നൂരിൽ നിർമ്മിച്ച പുതിയ സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 5:30 നടക്കും. ചടങ്ങിൽ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രമ്യ ഹരിദാസ് എം പി മുഖ്യാതിഥിയാകും. പഴയന്നൂർ 110 kV സബ്സ്റ്റേഷൻ പരിസരത്ത് പുതിയ കെ എസ് ഇ ബിയുടെ കെട്ടിടാങ്കണത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ ടൂറിസം വികസന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്ത ടൂറിസം മിഷനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് സന്നദ്ധരായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അവസരം. ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സംസ്ഥാനതല റെസ്പേഴ്സൺ പാനിലേക്കാണ് അപേക്ഷിക്കാൻ അവസരം നൽകുന്നത്. അപേക്ഷകൾ ഓൺലൈനായി 16 February വൈകിട്ട് 7 മണിക്ക് മുമ്പ് സമർപ്പിക്കണം. ജില്ലയിൽ മൃഗസംരക്ഷണ മേഖലയിൽ 2018 പ്രളയാനന്തരം പുനർനിർമ്മാണത്തിൽ 7 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി. ഇതിന്റെ ഭാഗമായി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മൃഗസംരക്ഷണ ജീവനോപാധി പദ്ധതികൾക്ക് ജില്ലയിൽ തുടക്കം. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി 11 പദ്ധതികളാണ് ജില്ലയിൽ നടപ്പിലാക്കുന്നത്. മൃഗപരിപാലനത്തിലൂടെ വരുമാനം കണ്ടെത്തിയവർക്ക് പ്രളയകെടുതിയിൽ നാശനഷ്ടങ്ങളാണ് നേരിട്ടത്. ഇവർക്ക് പുതിയ ഉപജീവന ഉപാധികൾ ലഭ്യമാക്കുന്നതിനാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. പശു, കിടാരി, ആട്, കോഴി, താറാവ് വളർത്തൽ, കന്നുകുട്ടി പരിപാലനം, തീറ്റപ്പുൽ കൃഷി, തൊഴുത്ത് നിർമ്മാണം, ഫാം ആധുനികവൽക്കരണം, കാലിത്തീറ്റ സബ്സിഡി തുടങ്ങിയ ജീവനോപാധി പദ്ധതികളാണ് നടപ്പാക്കുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിലുള്ള ബഹുമുഖ പ്രതിഭകളുടെയും വ്യക്തിത്വങ്ങളുടെയും അഭിപ്രായ സ്വരൂപണം നടത്തുന്നതിന്റെ ഭാഗമായി യുവത പറയുന്നു എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു. 12 February വൈകിട്ട് 4:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. യുവജനകാര്യ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ അധ്യക്ഷത വഹിക്കും. ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് സ്വാഗതം പറയും. സാഹിത്യം, കല, സിനിമ, അഭിഭാഷകർ, യുവ കർഷകർ തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 15 പേർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് പറയുന്നതിനുള്ള അവസരവും ഉണ്ടാകും. കനാൽ മാറ്റി സ്ഥാപിക്കാൻ MLA ഫണ്ടിൽ നിന്നും 65 ലക്ഷം രൂപ അനുവദിച്ച് MLA.
ദേശമംഗലം പഞ്ചായത്തിലെ പല്ലാർ ലിഫ്റ്റ് ഇറിഗ്രേഷൻ കനാലിന്റെ അരികിലുള്ള നമ്പ്രം ഭാഗത്ത് റോഡ് ഭീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കുന്നതിന് കനാൽ അരികവേശം മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തിക്ക് ചേലക്കര നിയോജക മണ്ഡലം ആസ്തി വികസന സ്കീമിൽ നിന്നും 65 ലക്ഷം രൂപ അനുവദിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു. പ്രവൃത്തിക്ക് ജില്ലാ കലക്ടർ ഭരണാനുമതി നൽകി ഉത്തരവായിട്ടുണ്ട്. മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിൽ ഇന്ന് 20-ാം വാർഡിൽ 30 വയസ്സുള്ള സ്ത്രീക്ക് കോവിഡ് സ്ഥിരീകരിച്ചു.